നമസ്കാരം. സിറിയയിലേക്ക് മതപഠനത്തിനെന്ന് പറഞ്ഞു പോയി ഐഎസ്എൽ ചേരുകയും പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടതായി വിവരം ലഭിക്കുകയും ചെയ്ത യുവാവിന്റെ വൃദ്ധരായ മാതാപിതാക്കൾ ഇന്ന് ജീവിക്കുന്നത് പത്രിയും ചപ്പാത്തിയും ഉണ്ടാക്കി വിറ്റാണ്. മലപ്പുറം കോട്ടയ്ക്കൽ പൂക്കിപ്പറമ്പ് സ്വദേശി സൈഫുദ്ദീൻ ആയിരുന്നു മതപഠനത്തിനായി സിറിയയിലേക്ക് പോയത്. സൈഫുദ്ദീൻ നാട്ടിലായിരുന്നപ്പോൾ തെങ്ങ് കയറാൻ ഉപയോഗിച്ച് തെങ്ങ് കയറ്റ യന്ത്രം ഇപ്പോഴും വീട്ടിൽ തുരുമ്പെടുത്ത നിലയിലുണ്ട്. മകൻ മരണപ്പെട്ടതായി പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്നോ നാളെയോ അവർ തങ്ങളെ കാണാനെത്തുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് 65-കാരനായ പിതാവ് മുഹമ്മദ് കുട്ടിയും മാതാവ് ഖദീജയും. സൈഫുദ്ദീൻ അഫ്ഗാനിസ്ഥാനിൽ നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്ന 2019-ൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ നിന്നും കേരള പോലീസിന് വിവരം ലഭിച്ചത്. എന്നാൽ യുവാവ് മരണപ്പെട്ടുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ നിന്നും വിവരം ലഭിച്ചെങ്കിലും മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നതിനായുള്ള തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ലെന്ന് പോലീസും സൈഫുദ്ദീന്റെ പിതാവും പറയുന്നു. സൈഫുദ്ദീൻ ദുബായിൽ പോയ ശേഷം 2 തവണ മൂത്ത സഹോദരിക്ക് ഫോൺ വിളിച്ചിരുന്നു. ഈ ഫോൺ വിളികൾ ഐഎസ്എൽ ചതിയിൽപ്പെട്ടതായ വിവരങ്ങൾ പറഞ്ഞിരുന്നുവെന്നാണ് പിതാവ് കുഞ്ഞഹമ്മദ് കുട്ടി പ്രതികരിക്കുന്നത്. കൂലിവേല ചെയ്താണെങ്കിലും കുടുംബം നോക്കിയിരുന്നതും സൈഫുദ്ദീൻ തന്നെയായിരുന്നു. നാട്ടിൽ തെങ്ങ് കയറ്റം പഠിക്കാനും ഇടയ്ക്ക് തേങ്ങയിടാനും സൈഫുദ്ദീൻ പോയിരുന്നു. സൈഫുദ്ദീൻ ആദ്യം പോയത് സൗദിയിലേക്കാണ്. അവിടെ ചായമക്കാനിലായിരുന്നു ജോലി. തുടർന്ന് 2 വർഷം അവിടെ ജോലി ചെയ്തു. ഇതിനിടയിൽ ചില സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് കടയിട്ടു. ആദ്യമെല്ലാം നല്ല രീതിയിൽ കച്ചവടം നടന്നിരുന്നെങ്കിലും പിന്നീട് മോശമായി. ഇതോടെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് വരികയായിരുന്നു. പിന്നീടാണ് ദുബായിലേക്ക് പോയത്. UAE വഴിയാണ് സൈഫുദ്ദീൻ അഫ്ഗാനിസ്ഥാനിൽ എത്തിയതെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. നാട്ടുകാരനും സൈഫുദ്ദീൻ സുഹൃത്തുമായിരുന്ന മാട്ടൻ സലീമാണ് ദുബായിലേക്ക് പിന്നീട് IS ആശയത്തിലേക്കും മകരെ കൊണ്ടു ചാടിച്ചതെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നും സൈഫുദ്ദീൻ സൗമനും സൽസ്വഭാവികമായ വ്യക്തിയുമായിരുന്നെന്ന് പിന്നീട് IS ആശയത്തിലേക്ക് എങ്ങനെ എത്തപ്പെട്ടുവെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നും കുടുംബം പറയുന്നു. UAE വഴിയാണ് സൈഫുദ്ദീൻ അഫ്ഗാനിസ്ഥാനിൽ എത്തിയതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നുണ്ട്. ദുബായിൽ നിന്നും മതപഠനത്തിനായി സിറിയയിലേക്ക് പോകുകയായിരുന്നെന്നാണ് ചില അടുത്ത ബന്ധുക്കളെ ധരിപ്പിച്ചിരുന്നത്. കേരളത്തിൽ നിന്നും ഇതുവരെ ISലേക്ക് പോയത് 102 പേരാണെന്നാണ് കേരള പോലീസിന്റെ രേഖകളിലുള്ളത്. കേന്ദ്ര ഏജൻസികൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അതാത് വ്യക്തികളുടെ വീടുകളിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. അതുപോലെ യുവാക്കളെ കാണാനില്ലെന്ന് വീട്ടുകാർ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയും ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണ് കേരള പോലീസ് ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 102 പേരുടെയും പൂർണ്ണ വിവരങ്ങൾ അതാത് ജില്ലകളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഓഫീസുകൾ സൂക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ പോയിട്ടുള്ളത്. 39 പേർ കണ്ണൂരിൽ നിന്നും 18 പേർ കാസർഗോഡ് നിന്നും 9 പേർ വീതം കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും പോയതെന്നാണ് കണക്കുകൾ. ഈ ജില്ലകൾക്ക് പുറമെ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ആളുകൾ പോയിട്ടുണ്ട്. അതേസമയം ചില യുവാക്കൾക്കൊപ്പം പോയ ചില ഭാര്യമാരുടെയും ചെറിയ കുട്ടികളുടെയും എണ്ണം ഈ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് ISൽ പോയത് 9 യുവാക്കളാണെന്നും എന്നാൽ പോയെന്ന് സംശയിക്കുന്നവരുടെ എണ്ണം ഉൾപ്പെടെ 17 പേരുടെ ലിസ്റ്റാണ് പോലീസിന്റെ കയ്യിലുള്ളത്. സമാനമായി നിലവിൽ എണ്ണത്തിന് പുറമെ സംശയിക്കുന്നവരുടെ ലിസ്റ്റ് മറ്റു ജില്ലകളിലും സൂക്ഷിക്കുന്നുണ്ട്. ഇവരുടെ വീടുകളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. പോയവരിൽ ചിലർ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.